ഇത് എന്റെ വീടാണ് ബോധമില്ലാത്ത നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് വളരെ ഉപകാരം എന്നെ ഇന്ന് രാത്രി ഇവിടെ നിന്ന് കിടക്കാൻ അനുവദിക്കണം ശരി കിടന്നോളൂ ഈ ബുള്ളറ്റ് എടുക്കാൻ എന്നെ ഒന്ന് സഹായിക്കാം എന്ത് വേണം ഇവിടെ സ്റ്റൗ ഉണ്ട് ഉണ്ടല്ലോ ഉടനെ കുറച്ച് വെള്ളം തിളപ്പിക്കും ഇത് കൊണ്ടുവരും പിച്ചാരായം വാങ്ങിച്ചിട്ടുണ്ടോ അയ്യോ എനിക്ക് വയ്യ ഡ്രൈവർ ചാട്ടൻ എന്നെ വഴക്ക് പറയും ഡ്രൈവർ ചേട്ടനൊന്നും അറിയത്തില്ലടേ എന്റെ പൊന്നനിയല്ലേ അത് വേഗം പോയിച്ചു ബാക്കി നീ എടുത്തോ ശത്രുവാണെങ്കിൽ പോലും ആപത്തിൽ സഹായിക്കണമെന്നല്ലേ പഴമൊഴി അതെ പേരെന്താ കൃഷ്ണൻ ബന്ധുക്കൾ ആരുമില്ലേ ആരുമില്ല ഓ ഈ ഏർപ്പാടുമുണ്ടോ ഇതൽപ്പം കഴിക്കാതെ ഈ ബുള്ളറ്റ് എടുക്കുന്ന വേദന താങ്ങാൻ പറ്റില്ല കൃഷ്ണൻ അല്പം ഞാൻ കുടിക്കാറില്ല ഓ എന്നാ ശരി കിടന്നോളൂ ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം രാത്രിയിലും ടാക്സി ഓടിക്കുന്നുണ്ടോ രാത്രിയും പകലും ഞാൻ ചുറ്റുന്നത് വേറൊരു കാര്യത്തിനാണ് എന്ത് കാര്യം അതിപ്പ പറയാൻ പറ്റില്ല ആ നമ്മളിന്ന് യാദൃശ്യമായി കണ്ടുമുട്ടിയതല്ലേ ഇന്ന് രാത്രി ഈ കത്തി എന്റെ കൈവശം ഇരിക്കട്ടെ ആർക്കെങ്കിലും താങ്ങാനാണോ താങ്ങേണ്ടവനെ കിട്ടിയാൽ താങ്ങുക തന്നെ ചെയ്യും എന്റെ സഹായം വല്ലതും ഒന്നും വേണ്ട ഒന്നും വേണ്ട ശരി കിടന്നോളൂ എന്നെ തനിക്ക് മനസ്സിലായില്ലേ കാശ് വാങ്ങിച്ചിട്ട് കാശ് വാങ്ങിച്ചു ആളെ കാണിച്ചെന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്തിനാ കത്തി ആളെ കൊല്ലല്ല കൊല്ലാനൊന്നും അല്ലടോ ഒന്ന് വരട്ടാനാ നടക്ക നടക്ക ഇതാണ് കേശയാണ് രാമചന്ദ്രൻ പറ്റുന്ന കേശല്ല ഇതാണോടാ ഞാൻ പറഞ്ഞ രാമചന്ദ്രൻ കൃഷ്ണ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് TB ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങിയതുള്ളൂ എടാ ഞാൻ പറഞ്ഞ രാമചന്ദ്രൻ ആശുപത്രിയിലല്ല കിടന്നത് ജയിലിലാണ് കൃഷ്ണ ജയിലും ആശുപത്രിയിലാണ് വ്യത്യാസമുള്ളത് ഞാൻ ഒറ്റ ഇടിയെന്ന് വെച്ച് തന്നാലുണ്ടല്ലോ എന്തിന് ഞാൻ പറഞ്ഞ രാമചന്ദ്രൻ നല്ല തടിയാണ് ഇതെന്ന തടിയല്ല പിന്നെ ഇത് വലിയാണത് ആരോഗ്യം മോശമാണോ നിനക്ക് കഴിയില്ലെന്ന് പറയണ ഈ കൊച്ചപ്പനെ ഒരു കൊച്ചാക്കരുത് അവൻ എവിടെ ഉണ്ടെങ്കിലും നാളെ കൊണ്ടുവരും അവന്റെ കയ്യില് പച്ചക്കുത്തി അടയാളമുണ്ട് സ്വല്പം കൂടി പൈസ ഉണ്ടോ ഇതും വാങ്ങിച്ചിട്ട് നീ അവനെ കണ്ടുപിടിക്കാതെ വന്നാലുണ്ടല്ലോ കുത്തിക്കോ
കുത്തിക്കോ, ഇന്നലെ നാളെ കുത്തിക്കോ, ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേണോ കുത്തി ഇറക്കിക്കോ. അങ്ങനെ മനസ്സിലാക്കരുത്, അങ്ങനെ മനസ്സിലാക്കരുത്. അല്ല ദാസ, ദാസ കൊണ്ടുപോകാ നല്ലത് ഒന്ന്. ഇതെന്തൊരു ഉറക്കമാണ്! ഓഹോ, ഇതും തുടങ്ങിയോ? ഉറക്കം ഇപ്പൊ മാറ്റിത്തരാം. ആരാ? ഞാൻ കൃഷ്ണേട്ടനാണെന്നാ വിചാരിച്ചത്. നിങ്ങൾ ആരാ? ഞാൻ കൃഷ്ണന്റെ ഒരു കൂട്ടുകാരനാ. കൂട്ടുകാരനോ? പേരെന്താ? രാമൻകുട്ടി. ഇതിനു മുമ്പ് ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ. എന്റെ സ്ഥലം അല്പം അകലെയാണ്. ഇങ്ങനെ ഒരു കൂട്ടുകാരനുള്ളതായിട്ട് കൃഷ്ണേട്ടൻ എന്നോട് പറഞ്ഞിട്ടുമില്ല. കൃഷ്ണേട്ടന്റെ കൂട്ടുകാരനാണോ? അതെ. എന്താ ഈ കയ്യിൽ കെട്ടിയിരിക്കുന്നത്? അത് ഇന്നലെ രാത്രിയിൽ ഒരു കാർ തട്ടിയതാ. പോലീസിനെ ഒക്കെ അറിയിച്ചാൽ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു. ഇത് കൃഷ്ണന്റെ ആരാണ്? ആരാണെന്ന് പറയാറായിട്ടില്ല. എനിക്കിവിടെ ഗീതയും ഗീതയുടെ അന്ധയായ അമ്മയും മാത്രമേ ബന്ധുക്കളായിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ എളുപ്പം കാപ്പി കൊണ്ടുവരാം. എന്റെ പുറത്ത് കാർ തട്ടിയതാണെന്ന് എന്തിനാ കള്ളം പറഞ്ഞത്? വെടിയുണ്ട ഏറ്റതാണെന്ന് അറിഞ്ഞാല് അവള് പേടിച്ചു പോവും. അത് ശരിയാണ്. ആട്ടെ, ഇന്ന് രാത്രി പോയ കാര്യം സാധിച്ചോ? ഇല്ല. അപ്പോൾ വെറുതെ ഉറക്കം വെച്ചത് മിച്ചം അല്ലേ? ഞാൻ ഉറക്കം വിളിക്കുന്നത് വെറുതെയാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേട്ടോ വിഷ, ചിലപ്പോൾ വെറും കയ്യെത്തിയാൽ മാത്രം സാധിക്കാവുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ നാട് മുഴുവൻ അലഞ്ഞെന്ന് വരും. എത്ര അലഞ്ഞാലും ഞാൻ വിചാരിച്ച കാര്യം സാധിക്കും എന്നെനിക്കറിയാം. നടക്കട്ടെ. അപ്പോൾ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം വളരെ നന്ദി. ഞാൻ പോവുകയാണ്. ശരി, ഇതാ. ഇത് ഞാൻ കൃഷ്ണന്റെ നിർക്ക് നീട്ടിയതാണ്. എന്നെ മറക്കാതിരിക്കാൻ കയ്യിലിരിക്കട്ടെ. ആശാന്റെ പേര് കേട്ടാൽ ഇവിടെ കൊടി കെട്ടിയവർ പോലും മൂത്രം ഒഴിക്കും. ആ കണ്ണുകുട്ടിയുടെ മകൾ ഗീത ആശാനെ പുല്ലുപോലല്ലേ കരുതിയിരിക്കുന്നത്? അവേടാ, നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അവള് കയറി ആ ഡ്രൈവർ കൃഷ്ണനെ അല്ലയോ കുത്തിയേക്കുന്നത്? പുല്ലുപോലെയല്ല, രോമം പോലെ കരുതിയിരിക്കുന്നത്. ആ, നമുക്കൊന്ന് നോക്കാം. ഓ, വലിയ ഗൃതിയിലാണല്ലോ പോക്ക്. എന്താ? അല്ല, ഞങ്ങളൊക്കെ ആണുങ്ങളാ, അല്ല പോയി ഞങ്ങൾക്കും തരണം. എന്തോന്ന്? ചായ. ഓ, അങ്ങ് പോയാലോ. കയ്യിൽ നിന്ന് വിടറാ. ഓ, എന്ത് പറഞ്ഞടി? ഇവിടെയുള്ള തെമ്മാടി, ഇവിടെ ഉള്ളവർക്കെല്ലാം ഇവന്മാരെ പേടിയാ. പെമ്പിള്ളേർക്ക് വഴി നടക്കാൻ വയ്യ. പട്ടികൾ! ഏത് വീട്ടിലാ താമസിക്കുന്നത്? ദേ, ആ വീട്ടിൽ. വരൂ, ഞാൻ കൊണ്ടി നാക്കാം. Thank you.
ഒരുപാട് രക്തം പോയി. എനിക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ സഹിക്കേണ്ടി വന്നത്? എന്റെ പെങ്ങളെ ഒരുത്തം പൊക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഞാൻ നോക്കി നിൽക്കുമോ? സ്വന്തം പെങ്ങളെ കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന ആങ്ങളമാരുമുണ്ട്. അവനൊന്നും ആണായിരിക്കില്ല. ഞാൻ പോയി ചൂടുവെള്ളം കൊണ്ടുവരാം. ആവി പിടിച്ച വേദന കുറയും. വേണ്ട, ഞാൻ പോവുകയാണ്. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. പ്രത്യേകിച്ച് പോകാൻ എനിക്കൊരിടവുമില്ല. ഈ നിലയിൽ നിന്നെ ഇവിടുന്ന് ഞങ്ങൾ അയക്കില്ല. വിരോധമില്ലെങ്കിൽ അസുഖം മാറുന്നവരോട് താമസിച്ചോളൂ. രാമൻകുട്ടി ചേട്ടന് വേണ്ടി എന്ത് ബുദ്ധിമുട്ടും സഹിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. ഇന്നു മുതൽ എനിക്കൊരു ചേട്ടനുണ്ടെന്ന് ഞാൻ കരുതും. ആ, ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. ഹലോ, കൺഗ്രാജുലേഷൻ. എവിടെയാണ്? കാണുന്നില്ലല്ലോ. ഞാനാരാ? ഞാനാരാന്നോ? ഞാൻ നമ്മൾ ഞാൻ തന്നെ. കാണുന്നില്ലെടുക്കുണ്ടോ? പനി കാണു, മാറിപ്പോയി. ശശിങ്ക, ഒരു രക്ഷയില്ലല്ലോടെ. ഹലോ, കൈ നിറയെ ഭാഗ്യരേഖയാണല്ലോ, ഭയം പറയട്ടെ. വേണ്ടേ? നമ്മളിവിടെ ഇരുന്ന് പച്ച കുത്തിയാലും ചുവപ്പ് കുത്തിയാലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമുക്കിനി വേറൊരു ബുദ്ധി ഉപയോഗിച്ചാലും വേണം. ഇത് കണ്ടാലേ പച്ച കുത്തിയാണെന്ന് തോന്നുന്നു. ആ, പിന്നൊരു കാര്യം, ഞാൻ പറഞ്ഞതെല്ലാം അവിടെ ധൈര്യമായിട്ട് പറഞ്ഞേക്കണോ? കൊച്ചപ്പ, എടാ, ഞാൻ ഒന്നാം തരം നാടകക്കാരനാ. ഏത് വർഷവും ഭംഗിയായിട്ട് അഭിനയിക്കും. ആണായിട്ട് വേണോ? പെണ്ണായിട്ട് വേണം. ആണും പെണ്ണും കെട്ടോ? അയ്യോ, അതെനിക്കറിയില്ലേ. ഒരു വാലും കൂടി വെച്ചാ കുറയുന്നതായിട്ടോ അഭിനയിക്കൂ. എടാ, നീ അക്ബർ ശങ്കർപിള്ളയെ കണ്ടിട്ടുണ്ടോ? ഞാൻ ശങ്കർപിള്ളയെ കണ്ടിട്ടുണ്ട്, അക്ബറെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ടിപ്പു സുൽത്താൻ വേലിപ്പിള്ളയുടെ പ്രഥമ ശിഷ്യനാണ് അക്ബർ ശങ്കർപിള്ള. മനസ്സിലാക്കിക്കോ. ആ, അപ്പോ ടിപ്പു സുൽത്താനെ, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. കിട്ടുന്നത് നമുക്ക് തുല്യായിട്ട് പങ്കിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞോടത്ത് നിന്നോളണം. എന്റെ പൊന്നു വച്ചപ്പ, എനിക്ക് നാളെ നാടകമുള്ളതാ. എനിക്ക് ഇപ്പൊ തന്നെ പോണം. നാളെ നാളെ നാടകം ഉണ്ട്. അപ്പൊ ഓക്കെ, പറഞ്ഞ പോലെ. പരിപാടി സക്സസ്. ഞാൻ പുള്ളിയെ പിടിച്ചു വെച്ചിരിക്ക. എവിടെ? അതാ അപ്പഴേ അടയാളങ്ങളെല്ലാം നോക്കി നല്ലോണം പരിശോധിച്ചതിന് ശേഷം കാഴ്ച എന്നുവെച്ചാ മതി കേട്ടോ. എന്താ പറയടാ, നിന്റെ പേരെന്താ? എന്റെ പേര് കേട്ടാ നീ പറയ്ക്കും. രാമചന്ദ്രൻ. നീ ജയിലിൽ കിടന്നവനാണല്ലേടാ. ഞാൻ പല തവണ കിടന്നിട്ടുണ്ട്, ഞാൻ പലരെയും കൊന്നിട്ടുണ്ട്. നീ ആരാണോ ചോദിച്ചാൽ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണല്ലോ. തല്ലി ഈ പരിപാടിയിലുണ്ടെന്ന് കൊച്ചപ്പം പറഞ്ഞില്ലല്ലോ. ഞാനൊരു പാവപ്പെട്ട നാടകക്കാരനാ. സ്ത്രീ പാർപ്പ്
ടിപ്പു സുൽത്താൻ ഇത് പട്ടകുട്ടി അല്ല മഷി ഇട്ട് പറച്ചു നമ്മളാ രക്ഷപ്പെടുത്ത ഇവര് കൃഷ്ണേട്ടൻ ചിലപ്പോ നമ്മളെ ശരീരത്തിൽ പച്ച കുത്തു നല്ല മൂർച്ച പിടിച്ച് ചുത്തു എവിടുന്നാ വന്ന രണ്ട് തെന്തികളെ പേടിക്കാൻ നമ്മൾ ഇവിടെ ജീവിക്കാനോ ആ ഡ്രൈവർ കൃഷ്ണൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോ തന്നെ അവനെ ഒന്ന് വിരട്ടി വിട്ടാ മതിയായിരുന്നു ഇപ്പോ അവനൊരു കൂട്ടുകാരൻ കൂടിയായി ഈ രാത്രി തന്നെ പുലിക്കണൻ ആരാണെന്ന് അവനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എനിക്കറിയില്ല ഗീത എത്തിയത് കൊണ്ട് വെന്ന് മരിക്കാതെ രക്ഷപ്പെട്ടു ഗീത വീട് കത്തിയത് എങ്ങനെയാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം നല്ല ദ്രോഹികളും തീവച്ചതായിരിക്കും ചേട്ടാ തൽക്കാലം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ താമസിക്കാമല്ലോ അത് പറ്റില്ല ആ വീട് വീണ്ടും കെട്ടി അവിടെ തന്നെ താമസിക്കണം ഞാനിതാ വരുന്നു മോളെ എന്താ മോളെ പുറത്തൊരു ബഹളം അമ്മേ അമ്മേ കൃഷ്ണേട്ടന്റെ വീട് തീപിടിച്ചു അമ്മേ എങ്ങനെ അത് അന്വേഷിക്കാൻ കൃഷ്ണേട്ടൻ പോയിട്ടുണ്ട് ചേട്ടാ ഇതെന്റെ അമ്മയാ അമ്മേ ഈ ചേട്ടന അമ്മയാ തെമ്മാടികളുടെ കയ്യിൽ നിന്നെ രക്ഷിച്ചത് അതെയോ മോനെ കാണാനുള്ള ഭാഗ്യം ഈ അമ്മയ്ക്കില്ലാതെ പോയി മോനെ മോന്റെ പേരെന്താ മോനെന്താ വേണ്ടാത്തെ എന്റെ പേര് രാമൻകുട്ടി അവന്റെ അമ്മയുടെ നാടെവിടാ അത് ഇതുവരെ ഞാൻ ആരോടും പറയാത്ത കാര്യമാണ് എന്റെ മകളോട് പോലും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കല്യാണം കഴിച്ചത് കൊണ്ട് സ്വന്തം നാടും വീടും ഒക്കെ വിടേണ്ടി വന്നു ഇവൾ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ഒരു കാർ അപകടത്തിൽപ്പെട്ട് ഇവളുടെ അച്ഛൻ മരിച്ചു എന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു ബന്ധുക്കളായിട്ട് വേറെ ആരുമില്ലേ എന്നെ പോലെ ഒരു ചേട്ടത്തി എനിക്കുണ്ടായിരുന്നു അവരുടെ ഇപ്പോഴത്തെ കഥകളൊന്നും എനിക്കറിയില്ല അവർക്ക് മക്കളൊന്നുമില്ലേ രണ്ടു കുട്ടികളുള്ളതായിട്ടാണ് അറിയുന്നത് ചേട്ടനെന്താ എങ്ങനെയൊക്കെ ചോദിക്കുന്നത് അമ്മയുടെ ചേച്ചി അറിയോ ഒന്നുമില്ല വെറുതെ ചോദിച്ചെന്ന് മാത്രം ഇനി ചേട്ടൻ കിടക്കൂ ഞാൻ പോയി വല്ലതും കഴിക്കാൻ കൊണ്ടുവരാം ഗീതന്റെ അമ്മയുടെ അനുജത്തിയും മകളുമാണ് ഗീത എന്റെ അനുജത്തിയാണ് പക്ഷെ എന്റെ ഇന്നത്തെ ഈ സ്ഥിതിക്ക് ഞാനത് അവരോട് എങ്ങനെ പറയും ഒരു സന്ദർഭം വരട്ടെ സരണെ നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ അമ്മണിയമ്മയായിട്ട് ഇണങ്ങി നിന്നാലേ പറ്റൂ ഈ നശിച്ച ജീവിതവുമായി ഇണങ്ങിച്ചേരുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് ഇന്ന് നോക്ക് നിന്നെ പോലുള്ള പെൺകുട്ടികളാണ് ഞങ്ങൾ ഓരോ വിധത്തിൽ ഇവിടെ ഒന്ന് അകപ്പെട്ടു പോയതാണ് ഇനി ഞങ്ങൾക്ക് എങ്ങും പോകേണ്ടതില്ല പക്ഷേ നീ ഒരുവളെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് എങ്ങനെയും എന്റെ ചേട്ടനെ കണ്ടുപിടിക്കണം അത് നടക്കണമെങ്കിൽ നീ എല്ലാവരോടും സ്നേഹം ഭാവിച്ചു നിൽക്കണം
സന്ദർഭം വരുമ്പോൾ നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. നിന്റെ ഈ സ്വഭാവമെല്ലാം മാറ്റി ആടാനും പാടാനും തുടങ്ങണം.